ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ മലയാളം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കപ്പ വേവിച്ചത് അല്ലെങ്കിൽ ചീനി വേവിച്ചത് എങ്ങനെ തയ്യാറാക്കാം എന്നാണ്. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് കപ്പ. അതുകൊണ്ട് തന്നെ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ കപ്പ എടുക്കുക. ഇത് നല്ലതുപോലെ പുറന്തോടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുക്കുക. ഈ കഴുകിയെടുത്ത കപ്പ ചെറുതായി അരിഞ്ഞെടുക്കുക. വേവ് കുറഞ്ഞ കപ്പയാണെങ്കിൽ കുക്കറിലിട്ട് ഒരു വിസിലടിച്ചാൽ മതിയാകും. ഇത് നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് കുക്കറിലിടുക. അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതായത് ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കളർ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് ഇതിലേക്ക് ഒരു അല്പം ചെറിയ ജീരകം പൊടിച്ചത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ കപ്പിന് ഒരു കപ്പ് വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു. അതിനുശേഷം ഇത് ഒരു വിസിൽ വരുന്നിടം വരെ കുക്കറിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്, കറിവേപ്പില, കടുക്, മുളക് എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇത്രയും കടുക് വറുക്കാനായിട്ടാണ്. പിന്നീട് എടുത്തിരിക്കുന്നത് മുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചത്, തേങ്ങ ചിരകിയത്, ചെറിയ ഉള്ളി രണ്ടെണ്ണം, വെളുത്തുള്ളി മൂന്നല്ലി എടുത്തിട്ടുണ്ട്. ഇത്രയും ഒരുമിച്ച് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഒരുപാട് അരക്കരുത്, മിക്സിയിലൊന്ന് ചതച്ചെടുക്കാനാണ് ഇത്ര എടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ കടുക് വറുക്കാനായിട്ടാണ് ഇവിടെ ചെറിയ ഉള്ളി ഒരുപാട് എടുത്തേക്കുന്നത്. അത് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയിൽ തന്നെ കടുക് വറുക്കുന്നതാണ്, എന്നാലേ നല്ല ടേസ്റ്റും അതുപോലെ നല്ല മണവുമൊക്കെ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കടുക് വറുക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് കടുകിട്ട് നല്ലതുപോലെ പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉള്ളി വട്ടത്തിൽ അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം, കരിയാതെ ശ്രദ്ധിക്കണം. പിന്നീട് ഇതിലേക്ക് കറിവേപ്പില, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴട്ടിയെടുക്കുക. ഇത് നല്ലതുപോലെ വഴണ്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ചതച്ചെടുത്ത തേങ്ങ ആ മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ വേവിച്ച് നമ്മളെടുത്ത ആ ചീനി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ അരപ്പ് നല്ലതുപോലെ ഇതിലേക്ക് മിക്സ് ആകുന്നിടം വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റോളം ഒന്ന് ചെറുതായിട്ട് വേവിക്കുക. അതിലേക്ക് നമ്മൾ കടുകിലെ വറവ് കുറച്ച് മാറ്റി വെച്ചല്ലോ, അതിട്ട് ഇതിൻ്റെ പുറത്തേക്ക് നല്ലതുപോലെ ഇട്ട് കൊടുക്കുക. വളരെ ടേസ്റ്റിയും അതുപോലെ നല്ല മണവും നല്ല ഗുണവും എല്ലാമുള്ള കപ്പ വേവിച്ചത് അല്ലെങ്കിൽ കപ്പപ്പുഴക്ക് തയ്യാറായിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് കപ്പ. എല്ലാവരും ഇത് വീട്ടിൽ ചെയ്തു നോക്കുക.